എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിൽ ഇന്ത്യ തങ്ങളുടെ വിജയ കുതിപ്പ് തുടരുകയാണ്. കളിച്ച 8 കളിയിലും ഇന്ത്യ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഈയൊരു ലോകകപ്പിൽ ഇന്ത്യക്ക് എതിരാളികൾ ഇല്ല. ഇനി ഇന്ത്യക്ക് അവശേഷിക്കുന്നത് നെതർലാൻഡിനെതിരെയുള്ള മത്സരം മാത്രമാണ്. അതിൽ ജയിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യക്ക് യാതൊന്നും തന്നെ സംഭവിക്കാനില്ല. ആദ്യ സെമിഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരെന്നറിയാനാണ് ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത്. ഇപ്പോഴിതാ സെമിഫൈനലിന് മുന്നേയുള്ള പ്രസ് മീറ്റിൽ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ലോകകപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ലോകകപ്പ് നേടാൻ സാധിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. ആദ്യ 5 മത്സരങ്ങളും ഞങ്ങൾ ചേസ് ചെയ്താണ് ജയിച്ചത്. എന്നാൽ അവസാന 3 മത്സരങ്ങളിൽ ആദ്യം ബാറ്റ് ചെയ്തും ജയിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരത്തിലും ഞങ്ങൾക്ക് ടോസ് നിർണായകമായിരിക്കില്ല എന്നും രോഹിത് പറഞ്ഞു. ഇന്ത്യൻ ടീം ഇപ്പോൾ മികച്ച കോമ്പിനേഷനിലാണ് കളിക്കുന്നത്. പക്ഷേ എതിരാളികൾ ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയാൽ അത് ഇന്ത്യക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇന്ത്യ കടന്നുപോയിട്ടില്ല. പക്ഷേ സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യൻ ടീം സമ്മർദ്ദത്തിൽ ആവാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ടീം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ന്യൂസിലൻഡ് ടീമിനെയാണ്. കാരണം കഴിഞ്ഞ 2 സെമിഫൈനൽ പോരാട്ടത്തിലും ഇന്ത്യ ന്യൂസിലൻഡിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. പക്ഷേ ഇത്തവണ സെമിഫൈനലിൽ ആരു വന്നാലും അവർക്കെതിരെ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഹാർദിക് പാണ്ഡ്യയുടെ പുറത്താവൽ ഞങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിരുന്നു. പക്ഷേ മുഹമ്മദ് ഷമി ഫോമിലേക്ക് തിരിച്ചെത്തിയത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുമെന്നും രോഹിത് വ്യക്തമാക്കി. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ സമ്മർദ്ദം രോഹിത്താണ് കുറയ്ക്കുന്നത്. ഓപ്പണിംഗിലെ രോഹിത്തിന്റെ വെടിക്കെട്ട് പ്രകടനം എതിരാളികളെ സമ്മർദ്ദത്തിലാക്കും. രോഹിത് തന്നെയാണ് ഇന്ത്യയുടെ തുറപ്പുചീട്ട്. അതുകൊണ്ട് തന്നെ സെമി ഫൈനലിൽ രോഹിത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് അനുസരിച്ച് ആയിരിക്കും ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പ് സാധ്യതയും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലോകകപ്പ് ഇന്ത്യക്ക് നേടാൻ സാധിക്കുമോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.